നമസ്കാരം. മസാല ബോണ്ട്, കിഫ്ബി, അത് ഇത് എത്ര കാലമായി ഇത് കേൾക്കുന്നു. ഇതിനകത്തൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐസക് സാർ ഇതൊക്കെ ന്യായീകരിച്ച് മടുത്തു എന്നാണ് തോന്നുന്നത്. പിന്നെ പറയുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ നടത്തിയ ന്യായീകരണങ്ങൾ പോലെ പല കാര്യങ്ങളും പരസ്പര ബന്ധമില്ലാത്തതും പരസ്പരം ഒന്നും അങ്ങോട്ട് എറിക്കാത്ത കാര്യങ്ങളുമായി പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. തികഞ്ഞ ഒരു അഴിമതിയും അല്ലെങ്കിൽ തികഞ്ഞ ഒരു സുതാര്യത ഇല്ലായ്മ ഈ ഒരു പദ്ധതിയുടെ കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ട കടമെടുക്കലിനും പദ്ധതി വിഹിതം കൊടുക്കലിനും ഒക്കെ തന്നെയുണ്ട് എന്നുള്ളതാണ് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനിടയിലേക്ക് 118 എ കൂടി വലിച്ചിഴച്ചതുകൊണ്ട് ഇപ്പോൾ ചർച്ച അതിന്മേലായിരിക്കുന്നു. കിഫ്ബി ഒന്നും മറഞ്ഞു നിൽക്കുന്നു. പലതരത്തിലുള്ള നമ്പറുകളാണ് സർക്കസുകളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമശ്രദ്ധയും ജനശ്രദ്ധയും ഒക്കെ ഇതിൽ നിന്നൊക്കെ തിരിച്ചുവിടാൻ വേണ്ടി. ഇപ്പോൾ പറയുന്നത് മസാല ബോണ്ടിന് റിസർവ് ബാങ്കിന്റെ അംഗീകാരമുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ അതിന്റെ രേഖകളോ കാര്യങ്ങളോ ഒന്ന് പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്നൊക്കെയാണ് ഇവിടെ പൊതുജനങ്ങൾ ചോദിക്കുന്നത്. അതായത് മസാല ഇട്ടതിൽ മുഴുവൻ കള്ളപ്പണമാണ്, അതുപോലെ ബോണ്ട് വാങ്ങിയവരൊക്കെ ബിനാമികളും, റേറ്റിംഗ് ലഭിക്കാൻ 42 കോടിയാണ് ചെലവഴിച്ചത്. ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയത്. പിന്നെ ഈ പ്രവാസി ചിട്ടി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. പ്രവാസികളെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് കുറേ ആളുകളെ കൂട്ടുപിടിച്ച് പ്രവാസികളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് KSFE പ്രവാസി ചിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് കൂടി അന്വേഷണം നടത്തും ഉടൻ തന്നെ എന്നാണ് മനസ്സിലാകുന്നത്. അതിലൂടെ എത്ര കോടി രൂപ പിരിച്ചു കിട്ടി, ആരൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രവാസി ചിട്ടി പദ്ധതികളിൽ കാര്യങ്ങൾ നിക്ഷേപിച്ചു, ഇനി വിദേശത്തുള്ള ആരെങ്കിലും ഈ പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പണം കിട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം ഉണ്ടാവുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ദയവായി ഞങ്ങളെ ഒന്ന് അറിയിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി പറയണമല്ലോ. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെ മുൾമുനയിലാക്കി ED നടത്തുന്ന അന്വേഷണം കിഫ്ബിയിലേക്കും മസാല ബോണ്ടിലേക്കും ഇതാ കൂടുതൽ രൂക്ഷമായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ബോണ്ട് വാങ്ങിയവരുടെ വിശദാംശങ്ങൾക്കായി ചീഫ് സെക്രട്ടറിക്ക് ED കത്ത് നൽകും എന്ന കാര്യം കൂടിയുണ്ട്. കാരണം ചീഫ് സെക്രട്ടറി അറിയാതെ ഇത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല. ചീഫ് സെക്രട്ടറി അതിന്റെ വിശദീകരണം കൊടുക്കാൻ ബാധ്യസ്ഥനുമാണ്. മസാല ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങളൊന്നും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. RBI അംഗീകാരമുണ്ടെന്ന് പറയുന്നു, അതിന്റെ രേഖകൾ കയ്യിലില്ല, അല്ലെങ്കിൽ പുറത്തുവിട്ടിട്ടില്ല. ഈ വാങ്ങിയവരുടെ ബോണ്ട് വാങ്ങിയവരുടെ വിശദ വിവരങ്ങളൊന്നും തന്നെ ഇവിടെ ജനങ്ങൾക്കറിയില്ല. പ്രവാസി മലയാളി സംരംഭകരെ ബിനാമിയാക്കി പലരും ബോണ്ട് വാങ്ങിയെന്നും ഇതിന്റെ മറവിൽ വ്യാപകമായി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുമുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഈ ബോണ്ട് വാങ്ങി, അതായത് ഈ വിദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരുടെ പേരിലൊക്കെ ബിനാമി പേരിലൊക്കെ ബോണ്ട് വാങ്ങുകയും അതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ പരിപാടി നടന്നിട്ടുണ്ട് എന്ന ഒരു സംശയത്തിന്റെ നിഴലിൽ കൂടിയാണ് ഈ പദ്ധതികളൊക്കെ തന്നെ എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല കോവിഡ് വിവരശേഖരണ കരാറിലൂടെ വിവാദമായ IT കമ്പനിയായ സ്പ്രിംഗ്ലറുമായി ഈ മസാല ബോണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബന്ധമുണ്ട് എന്ന തരത്തിലും ആരോപണം വരുന്നുണ്ട്. കിഫ്ബിയുടെ വിദേശ വായ്പ ഭരണഘടനാ വിരുദ്ധമാണെന്ന CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ കേസെടുക്കുന്നത്. അത് വെറും പ്രാഥമികമായ കാര്യം മാത്രമാണ്. സ്റ്റാർട്ടപ്പുകളുടെ മറവിൽ പലരും കള്ളപ്പണം വെളുപ്പിക്കാൻ ഇതുപോലെ ശ്രമിച്ചു. കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, സംരംഭകർ തുടങ്ങിയവരുടെ കള്ളപ്പണം ഇത്തരം കമ്പനികൾ വഴി ബോണ്ടാക്കി മാറ്റിയു. അതായത് ഈ മസാല ബോണ്ടിന്റെ ഒരു ക്രമീകരണം അനുസരിച്ച് നമ്മുടെ പണം ബോണ്ടാക്കി മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. പണം അടച്ച് അതിനെ ബോണ്ടാക്കി മാറ്റി ബോണ്ട് സൂക്ഷിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ ചെക്ക്, ബോണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആ രീതിയിലാണ് അതിന്റെ ആ ഒരു ക്രയവിക്രയം നടക്കുന്നത്. അങ്ങനെ ബോണ്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അക്കൗണ്ടന്റ് മണിയായിട്ട് മാറും. അതായത് കള്ളപ്പണം വെള്ളപ്പണമായിട്ട് മാറും. ആ രീതിയിൽ പലരും രാഷ്ട്രീയക്കാര്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥര്, അതുപോലെ സംരംഭകര്, ബിസിനസ്സുകാര്, വ്യവസായികൾ ഒക്കെ തന്നെ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. മസാല ബോണ്ടിന് BP റേറ്റിംഗ് ലഭിക്കാനും നിയമോപദേശത്തിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനും മറ്റുമായി സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് ഒന്നും രണ്ടുമല്ല 42 കോടി രൂപയാണ്. അതിന്റെ കണക്ക് എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നോ, ഈ നടപടിക്രമങ്ങളൊക്കെ കൃത്യമായി മുന്നോട്ട് പോയോ, ഈ പണമടച്ചതിന് എന്തെങ്കിലും തരത്തിലുള്ള റെസീറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ, ഇതൊക്കെ തന്നെ ED പരിശോധിക്കും. അതുപോലെ പൊതുപണത്തിന്റെ ഇത്തരത്തിലുള്ള ദുരുപയോഗം കുറ്റകരവും ശിക്ഷാർഹവുമാണ്. ഇത്തരം റേറ്റിംഗ് കൂട്ടാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പൊതുപണം ഉപയോഗിക്കുന്നത് ശരിക്കും കേന്ദ്ര ധന നിയമ ധന വിനിമയ രീതി പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം കുറ്റകരമാണ് എന്ന് മനസ്സിലാകുന്നു. വിദേശ ഏജൻസികൾ വഴി ടെൻഡർ ഇല്ലാതെയാണ് കിഫ്ബിക്ക് BB രാജ്യാന്തര റേറ്റിംഗ് നേടിയത്. തുടർന്ന് ലണ്ടൻ, സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തു. വിവാദ കമ്പനിയുമായ SNC ലാബിലുമായി ബന്ധമുള്ള കമ്പനിയും ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല ബോണ്ടിലൂടെ 9.72% പലിശയ്ക്ക് 2,175 കോടി രൂപയാണ് സമാഹരിച്ചത്. നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ കിഫ്ബി കമ്പനി നിയമപ്രകാരം രൂപീകരിച്ച കോർപ്പറേറ്റ് സ്ഥാപനമല്ല. അതൊരിക്കലും ഒരു കോർപ്പറേറ്റ് സ്ഥാപനമല്ല, ഒരു ഏജൻസിയാണ്. സംസ്ഥാന നിയമപ്രകാരം ഖാദി ബോർഡ്, വാട്ടർ അതോറിറ്റി, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതുപോലെ ഹൗസിംഗ് ബോർഡ്, കിൻഫ്ര തുടങ്ങിയ സംസ്ഥാന സ്ഥാപനങ്ങൾക്ക് ഉള്ള അധികാരം മാത്രമേ കിഫ്ബിക്കുമുള്ളൂ. റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെ വിദേശ ഫണ്ട് സ്വീകരിക്കാനാകില്ല എന്നത് വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്നു. അത്തരത്തിൽ വിദേശ RBIയുടെ അംഗീകാരമോ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അംഗീകാരമോ ഒന്നും ഈ പദ്ധതികളിലൊന്നും വാങ്ങിയതായുള്ള അറിവോ അതിന്റെ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ രേഖകൾ പുറത്തുവിടട്ടെ. എന്തൊക്കെയായാലും അന്വേഷണം കൂടുതൽ
കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് എത്തുന്നു. എസ് എൻ സി ലാബിൽ ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി ബോണ്ട് വാങ്ങി, അതുപോലെ തന്നെ ബോണ്ട് വാങ്ങി കള്ളപ്പണം വെളുപ്പിച്ചു. അതുപോലെ രാഷ്ട്രീയക്കാരും വ്യവസായികളും ഒക്കെ തന്നെ നിരവധി പേർ ബിനാമി പേരുകളിൽ ഈ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടി, അതിനെ കൂടെ ഈ കൂട്ടത്തിൽ പെടുത്തുകയാണ്. കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട് എത്ര രൂപ പിരിച്ചു, എത്ര രൂപ പിരിഞ്ഞു കിട്ടി, അതുകൊണ്ട് എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ പദ്ധതികളിൽ അതിന്റെ പണം വിനിയോഗിച്ചു, കെ എസ് എഫ് ഇ അതുപോലെയുള്ള ഏജൻസികളൊക്കെ തന്നെ ഇതിൽ എന്ത് പങ്കാണ് വഹിച്ചത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ഇ ഡി അന്വേഷിക്കും എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും പല ചോദ്യങ്ങൾക്കും ഇവിടുത്തെ സർക്കാരും ധനമന്ത്രിയും ഉത്തരം പറയേണ്ടി വരും എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തതുമൈ ന്യൂസ്.